കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നേടാമായിരുന്ന സുവർണാവസരം കളഞ്ഞു കുളിക്കുകയും ശബരിമല വികാരം കോൺഗ്രസിന് അനുഗ്രഹമാകുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ സ്വർണക്കടത്ത് കേസിൽ വജ്രായുധം കയ്യിലുണ്ടായിട്ടും ശബരിമല കുട്ടിച്ചോറാക്കിയ മുഖ്യനെ പോയിട്ട് മുഖ്യന്റെ ഉപദേശകൻ ശിവശങ്കറിനെ തളയ്ക്കാൻ പോലും ആകുന്നില്ല. പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ മനയുന്ന ജോൺ ബ്രിട്ടാസിനെ ഒന്ന് തൊടാൻ കഴിയുന്നില്ല. തെളിവുണ്ട്, മൊഴിയുണ്ട്, രേഖയുണ്ട്. എന്നിട്ടും ശിവശങ്കരൻ എന്ന കള്ള IAS കിട്ടിയെന്ന് പറയുന്ന വിമർശനമുള്ള ആളെ പൂട്ടാൻ പോലും ആകുന്നില്ല. ശിവശങ്കറിന് സ്വർണക്കടത്തിലുള്ള കൂട്ടുകെട്ടും മറ്റും ഏതൊരു മലയാളിക്കും അറിയാം. ഇതാ NIAക്ക് ബോധ്യമായി. എന്നാലും അറസ്റ്റില്ല. ആരാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് തടയുന്നത്? ശിവശങ്കരൻ അറസ്റ്റിലായാൽ പിണറായി രാജിവെക്കേണ്ടി വരും. മോദി വിജയമാകും, BJP നേട്ടമാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിർണായക പരമാവധി സീറ്റുകൾ നേടാനാകും. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതല്ല. ശിവശങ്കറിന്റെ അറസ്റ്റ് എങ്ങനെ ഒഴിവാക്കാം? പിണറായിയിലേക്ക് എങ്ങനെ അന്വേഷണം എത്തിക്കാതിരിക്കാം? ഇതെല്ലാമാണ് ഗവേഷണം നടത്തുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റ് തടയുന്നതും സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കുന്നതും ആരാണ്? ഇതിനു പിന്നിൽ മൂന്ന് സ്ത്രീകൾ. ഈ മൂന്ന് സ്ത്രീകൾ ചേർന്ന ഒരു കേന്ദ്രമന്ത്രിയെ നിയന്ത്രിക്കുന്നു. സത്യങ്ങൾ പറയാനുള്ളതാണ്, വിളക്ക് കത്തിച്ച മുറത്തിനടിയിൽ വെക്കാനല്ല. കേന്ദ്രമന്ത്രിസഭയിലെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്ത് കേസിൽ വിവാദമുണ്ടാകുന്നുവെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് PP മുകുന്ദനായിരുന്നു. ഒരിക്കൽ ഹിന്ദി മേഖലയിലെ BJP ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു നരേന്ദ്രമോദിയും സൗത്ത് ഇന്ത്യയിൽ BJP ഓർഗനൈസിംഗ് സെക്രട്ടറിയായ PP മുകുന്ദനും. ഇവർ ഒരേ റാങ്കിൽ ഉള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് മോദി പ്രധാനമന്ത്രിയായി. PP മുകുന്ദനെ വീട്ടിലൊതുക്കി. ഈ PP മുകുന്ദൻ പറഞ്ഞത് സ്വർണക്കടത്ത് കേസിൽ പിണറായി വിജയൻ കുടുങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര നേതാക്കൾ BJPയിൽ ഉണ്ടെന്ന ആരോപണമാണ്. PP മുകുന്ദൻ വെറുതെ പറയില്ല, കാരണമുണ്ടാകാം. ഇപ്പോൾ ഇതാ അതിനിർണായകമായ ഒരു പോസ്റ്റ് കർമാനൂസ് പങ്കുവെക്കുകയാണ്. പുല്ലാട് സൂരിൽ എന്ന സംഘപരിവാർ പ്രവർത്തകൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അനേകം BJP സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും ചർച്ചയാക്കി. സ്വർണക്കടത്ത് കേസിൽ V മുരളീധരൻ കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് സുനിൽ പുല്ലാട പങ്കുവെക്കുന്നത്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് BJP പ്രവർത്തകർക്ക് പുല്ലാട് സുനിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. M ശിവശങ്കറിന്റെ ഭാര്യ ഡോക്ടർ ഗീത എന്ന തിരുവനന്തപുരം PRS ഹോസ്പിറ്റൽ ന്യൂറോ വിഭാഗം മേധാവി ആരെന്നോ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഭാര്യ ഡോക്ടർ KS ജയശ്രീയുടെ കുടുംബക്കാരി. അതായത് വ്യക്തമായി പറഞ്ഞാൽ V മുരളീധരന്റെ ഭാര്യയും M ശിവശങ്കറിന്റെ ഭാര്യയും പന്തളത്തെ നായർ തറവാട്ടിലെ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട പുല്ലാട് സുനിൽ മറ്റൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വട്ടപൂജ്യത്തിലേക്ക് BJP കൂപ്പുകുത്തുന്ന കാലം അതിവിദൂരമല്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുനിൽ പുല്ലാട് സംഘപ്രവർത്തകന്റെ പോസ്റ്റിലേക്ക്. സ്വർണക്കടത്ത് കേസ് ആരോപണ വിധേയനായ മുഖ്യനും മുഖ്യന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനും രക്ഷപ്പെട്ടുവെന്ന് ഉറപ്പിക്കാം. NIA ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യില്ല. അതുവഴി മുഖ്യനിലേക്ക് നീളാവുന്ന അന്വേഷണം അവസാനിച്ചുവെന്ന് വേണം പറയാൻ. കാരണം പെൺശക്തി എന്ന് വേണമെങ്കിലും പറയാനാകും. അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞാൽ V മുരളീധരന്റെ സഹധർമ്മിണി പന്തളത്തുകാരിയും പ്രമുഖ നായർ തറവാട്ടിലെ അംഗവുമായ ഡോക്ടർ KS ജയശ്രീയുടെ ശക്തി, ഡോക്ടർ ജയശ്രീയുടെ സഹോദരി ബിന്ദുശ്രീയുടെ ഭർത്താവിന്റെ അടുത്ത ബന്ധുവാണ് ഡോക്ടർ ഗീത. ഈ ഡോക്ടർ ഗീത സാക്ഷാൽ ശിവശങ്കറിന്റെ പത്നിയാണ്. ഈ കുടുംബക്കാർ തമ്മിലുള്ള ഒത്തുകളിയും പിണറായി വിജയനുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ ഒത്തുകളിയും കൂടി ചേർന്ന കേരള ഘടകം BJPയെ ഒരു വഴിക്കാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ V മുരളീധരൻ. സംഘ ആദർശം പേറി നടക്കുന്നു എന്ന് ഭാവിക്കുകയും രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഇത്ര വലിയ ഒരു കേസിൽ ഒത്തുകളി രാഷ്ട്രീയവും കുടുംബക്കാരെ സംരക്ഷിക്കുന്ന ഇയാളെ പോലുള്ള കപട രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വട്ടപൂജ്യത്തിലേക്ക് BJP കൂപ്പുകുത്തുന്ന കാലം അതിവിദൂരമല്ല. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.